നമസ്കാരം, ഞാൻ അരുൺ. നമുക്ക് ഒരു ഇമേജിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം, ഏതെങ്കിലും നമുക്കൊരു ഫോട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് അതെങ്ങനെ ഗൂഗിൾ വഴി നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ഗൂഗിൾ ക്രോം നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡാക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണ മോഡാണ്, മൊബൈലിൻ്റെ മോഡ് തന്നെയാണ് അതിൽ കിടക്കുന്നത്. അതിൽ നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് താഴെ പോകുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാണുന്നത് നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ക്യാമറയുടെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ്, രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് കാണിക്കുന്നത്. ഒന്ന്, നമുക്ക് യു ആർ എൽ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതേപോലെ തന്നെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുമാണ് കാണുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഫയൽസ് അതേപോലെ തന്നെ ക്യാമറ വഴിയോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഞാൻ ഇമേജ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൽ ഒരു ഫോട്ടോ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുക, സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്ലോഡ് ആവാൻ നമ്മുടെ മൊബൈലിലെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോവിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. നമ്മുടെ ചാർളി ചാപ്ലിൻ്റെ ഓൾഡ് ഫോട്ടോ ആയിരുന്നു. അതിൻ്റെ പിക്സൽ എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും അത് നമുക്കതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസ്, ഹിസ്റ്ററി, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളോ ഏതെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.